rap bad illadu thudarate ella haters kunnu porate ee kali fail agadathu nee thanne kosende mal seram enodu thanne പിന്നെ റെസ്റ്റോറൻറ്റ് റിവ്യൂ എന്നാൽ ഫുൾ അടിച്ചുപൊളി ചെയ്യുന്നു. ഓക്കെ, ഇന്നലത്തെ വീഡിയോ ഒറ്റയടിക്കടി ഇടാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പാർട്ട് വൺ പാർട്ട് ടു ആക്കിയിട്ടത്. ഓക്കെ, സോ നമ്മൾ ഈ ഹോട്ടലിലാണ് താമസിച്ചത്. ഓക്കെ, ഇവിടെ പറഞ്ഞ ഉണക്ക ഹോട്ടലാണ് ഇവിടെ. ഈ ഹോട്ടലിൻ്റെ കാര്യം പറയാതെ വെച്ചാൽ ഇതിൽ മറ്റേ എ സിൻ്റെ സ്വിച്ചും പിന്നെ ഹീറ്ററിൻ്റെ സ്വിച്ചും റിസപ്ഷനിലും ഒന്ന് പറയണം, ഇടണമെങ്കിൽ റൂമിൽ ഇടാൻ പറ്റില്ല. ഓക്കെ, സോ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഡൽഹിയിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഓട്ടോയിൽ കയറി, അവർ ഓട്ടോയിൽ കയറി അവരിൻ്റെ കമ്മീഷൻ കിട്ടുന്ന ഹോട്ടലിലായിരിക്കും നിങ്ങളെ കൊണ്ടാക്കുക. ഇപ്പോൾ ഡൽഹിയിൽ വരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഹോട്ടൽ കണ്ടുപിടിച്ച് ബുക്ക് ചെയ്ത് തരണം. ഓക്കെ, അല്ലെങ്കിൽ പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ ആഗ്രഹിക്കുക എങ്ങനെയാണ് പോകണമെന്നൊന്നും അറിയില്ല. ഓക്കെ, ഫുള്ള് പ്ലാനിങ് ഒന്നുമില്ല, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. സഡൻ പ്ലാനായിട്ടല്ല, അത് നോക്കി കിടക്കണം. ഇതാണ്ട ഹലോ സാറിനും മറ്റും വന്നിട്ടാണ്ട, നമ്മൾ വെറുതെ നടക്കുകയാണെങ്കിൽ ഹലോ സാറിനും മറ്റും. ഓക്കെ, സോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ആഗ്രയ്ക്ക് ബസ്സിലാണ് കഴിച്ച് പോകുന്നത്. ഓക്കെ, വോൾവോ ബുക്ക് ചെയ്തിട്ടുണ്ട് ആഗ്രഹിക്ക്. ഈ വോൾവോ ബസ്സിലാണ് നമുക്ക് പോകാൻ പോണം. ഓക്കെ, 2 മണിക്കൂറിന്റെ യാത്രയാണ്. ഇതെല്ലാം ഇങ്ങനെ മേലെ നോക്കിയിരുന്നു. സല്യൂട്ട് ഓഫ് ഡോക്ടേഴ്സ്, ഡോക്ടർമാരെ സല്യൂട്ട് ചെയ്യുന്നു. ആഗ്ര 185 കിലോമീറ്റർ. അങ്ങനെ ഡൽഹി നമ്മൾ കഴിഞ്ഞു. ന്യൂഡൽഹി ട്രാവൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദാബ വന്നിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വേണ്ടി നിർത്തിക്കുകയാണ്. അങ്കിളിയൊക്കെയാർഡ് മിൽക്ക് ഇവിടെ എന്തൊക്കെയാ? പായസം പോലെ ഉണ്ട് ഗൈസ് ആ പാല്. ഓക്കെ, നമ്മളപ്പോൾ ബസ്സിക്ക് പോകാൻ പോണു. നമ്മൾ ഇനി 2 കിലോമീറ്റർ അല്ല 2 മണിക്കൂർ ഇരിക്കണം ബസ്സിൽ ആഗ്രയ്ക്ക്. നമ്മളിപ്പോൾ ഉള്ളത് യു പിയിലാണ്. ഓക്കെ, ഉത്തർപ്രദേശ്. ഇതാണ് ഹൽദിറാംസിന്റെ പൊടിയെ ചിപ്സ്. ഇത് ലൈസിംഗ് ആയും ടേസ്റ്റ് ഉണ്ട്, ക്വാണ്ടിറ്റിയും കൂടുതലാണ്. അത്ര ആണ് നമ്മൾ യു പിയിലുള്ളതുകൊണ്ട് കണ്ടില്ലേ, കാറിന് പകരം ട്രാക്ടറാണ് ഉള്ളത്. കാരണം ലോകത്തായിട്ട് ഏറ്റവും വലിയ കൃഷിയാണ് ഇവിടെ നടക്കുന്നത് യു പിയിൽ. ലോകത്ത് തന്നെ 2ാം സ്ഥാനമാണ് കൃഷിയുടെ സ്ഥാനം ഇവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കോട്ടൺ ഷുഗർ കെയിൻ എല്ലാം ഉണ്ട്.
നമുക്ക് പോണ വൈക്ക് കാണാൻ പറ്റിയെങ്കിലും കാണാം. സൗണ്ട് കണ്ടേ ഗൈസ്, സ്റ്റോൾ കൊണ്ടിരിക്കുന്ന റോഡിന്റെ പേരാണ് യമുന എക്സ്പ്രസ്. വെൽക്കം ടു യമുന എക്സ്പ്രസ്. ഓക്കെ, കൃഷികൾ കണ്ടില്ലേ ഗൈസ്? അതുകൊണ്ട് കാണണമെന്നില്ല. അത്രയും കിലോമീറ്ററുകളും സ്ഥലങ്ങളുടെ ഇടയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ്സിൽ. ആഗ്ര മെയോ ആപ് ലോക് ദോ ബിൽഡിംഗ് ദേഖേംഗെ, ഏക് തോ ഹൈ ആഗ്ര ഫോർട്ട് ഓർ ദൂസ്രാ ബിൽഡിംഗ് ആപ് ലോക് ദേഖോഗെ താജ്മഹൽ, സെവൻ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്. ഓർ ആഗ്ര ഫോർട്ട് കാ താജ്മഹൽ കാ എൻട്രൻസ് ടിക്കറ്റ് 120 രൂപീസ് ഈച്ച് ഫോർ ദ ഇന്ത്യൻ ആൻഡ് ദ പേഴ്സൺ ഈസ് ലിവിംഗ് ഔട്ട്സൈഡ് ഇന്ത്യ. The entrance ticket of the Agra Fort is 660 each, and the SAARC country, Bangladesh, Nepal, Pakistan, the entrance ticket of the Agra Fort is 100 rupees each. So ticket ka paisa mujhe de dijiye, main pure group ka ticket ek saath mein andar nikal lunga to hamara time safe hoga. Theek, acha bachcho ka ticket free hai, 15 saal tak ke chote bachche ka ticket free. So please take your money fast and come. ഹലോ, സോ നമ്മളിപ്പോൾ ആഗ്രയിലാണുള്ളത്. ആഗ്ര ആഗ്ര സിറ്റി നിങ്ങൾ കാണുന്ന ആഗ്ര സിറ്റി ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഈ അപ്പം പറഞ്ഞത് ടിക്കറ്റിനെ പറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വന്നാൽ നമുക്ക് ടൈം സേവ് ചെയ്യാം. ഈ ഫുൾ ഗ്രൂപ്പിൻ്റെ ടിക്കറ്റ് ഒരു വൃത്തിയില്ല അല്ലേ. പിന്നെ ആൾക്കാർ ജ്യൂസിനൊക്കെ വരൂലെ, അപ്പൊ ഈ വെള്ളം തന്നെ അയാള് ഈ മൂത്രം വേറെ ഒഴിവാക്കിട്ട് കൈ വെള്ളം നിറച്ചിട്ട് അതിൽ ജ്യൂസ് എടുത്തു. പ്രകൃതി സേവ് ചെയ്യാൻ വേണ്ടി ചെയ്യണതാ പാവങ്ങള്. വൃത്തിയേ ഇല്ല, ഒന്ന് ഇതുപോലത്തെ ഒന്നും മേടിക്കരുത് കേട്ടോ. ഇതുപോലെ റോഡ് സൈഡിലുള്ള ഒരു ഹൈജീനിക്ക് My name is Aslam Khan. Okay, I am coming inside the monument. I'll show you each and everything about the building. Okay, after buying the ticket I'll distribute to you one by one. And inside Agra Fort, pan, bidi, cigarette, tobacco, pan masala, walkman, calculator, eatable, cigarette lighter is not allowed inside the building, so keep these things inside the bus only. Keep your heavy luggage inside the bus is not allowed. Only your money purse, passport, camera, jewelries, mobile phones and drinking water. This item you can carry with you. देखिए आगरा फोर्ट के अंदर में पान बीड़ी सिगरेट टबैको पान मसाला ये सब अलाव नहीं है. गाड़ी में छोड़ देंगे आपका हैवी लगेज, ये भी गाड़ी में छोड़ देंगे. सिर्फ आपका मनी पर्स, पासपोर्ट, कैमरा, ज्वेलरीज, मोबाइल फोन और ड्रिंकिंग वाटर, ठीक है. एंड लेडीज पर्स प्लीज चेक दैट एनी ईटेबल शुड नॉट बी इन द लेडीज पर्स. चिंगम, चॉकलेट, बिस्किट, स्नैक्स शुड नॉट बी देयर. चिंगम, चॉकलेट, बिस्किट, स्नैक्स लेडीज पर्स में नहीं होना चाहिए. लैपटॉप दे वोंट अलाउ यू इनसाइड. Any kinds of charger they won't allow you inside. Any kinds of books they won't allow you inside. Tripod is also not allowed. So keep this inside the bus only. ठीक है? देखिए लैपटॉप अलाउ नहीं है, चार्जर अलाउ नहीं है, पावर बैंक अलाउ नहीं है, इवन द ट्राईपॉड वो भी अलाउ नहीं है. गाड़ी में छोड़ दीजिए. सिर्फ आपका मनी पर्स, पासपोर्ट, कैमरा, ज्वेलरीज, मोबाइल फोन और ड्रिंकिंग वाटर, ठीक. हेलो, ടിപിഎന്റെ ഗുണ്ടകൾ കണ്ടില്ലേ ഗൈസ്? ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഗുണ്ടകൾ ഉണ്ടെന്ന്? ഓടിയൊക്കെ വരുന്നു അടിക്കാൻ.
പാവത്തിന് കൂട്ടിയില്ല. ആരെങ്കിലും ഈ ഗുണ്ടനെ കൊണ്ടുപോകും. ഇതാര ഗുണ്ടകൾ, ഇതാണ് ഗുണ്ടകൾ. പവർ. ഓ, സെലിബ്രേറ്റ് ചെയ്യണം. എല്ലാവരും കൂടി അങ്ങോട്ട് പോയി ഗൈസ്. ഓഷോ കളർഫുൾ റെയിൻബോ കളറുള്ള ബ്രിഡ്ജ് ആദ്യമായിട്ട് കാണാം. ഇവിടെ എല്ലാം ആദ്യമായിട്ട് കാണാൻ പറയണ്ട. അവിടെ കണ്ട ലേൺ എത്തിക്കൽ ഹാക്കിംഗ്. ഐ ലവ് ആഗ്ര. നമ്മളുടെ ആ സൈഡിൽ താജ്മഹൽ ഉണ്ട്. താജ്മഹൽ ആഗ്ര ഫോർട്ട്. ആഗ്ര ഫോർട്ടിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഓക്കേ, സോ ലെറ്റ്സ് ഗോ. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ പാക്കേജ് കിട്ടും. നമ്മൾ നമ്മുടെ ഹോട്ടലിൽ പോയിപ്പോൾ ഹോട്ടലിലെല്ലാം അവർ തന്ന പാക്കേജാണിത്. ഓക്കെ, 1000 റിയാല ഒരാൾക്ക്, 1000 റിയാല ആകുള്ളൂ. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആഗ്ര ഫോർട്ട്, താജ്മഹൽ, പിന്നെ അവിടെ ലാസ്റ്റ് എവിടെ പോകും അവിടെയൊക്കെ കൊണ്ടുപോകും. ഓക്കെ, ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. ഇതാണ് ആഗ്ര ഫോർട്ട്. സാധനങ്ങൾക്ക് ഇവിടെ പ്രൊഹിബിറ്റഡ് ആണ്. ഓക്കെ, നമുക്ക് ടിക്കറ്റ് ഒക്കെ റിസീവ് ചെയ്യാം. ടിക്കറ്റ് കാണിച്ചു. അപ്പോ നമുക്ക് ഇവിടെ ടിക്കറ്റ് ബിലോ 14 ഫ്രീ ആണ്. ഓക്കെ ഓക്കെ ഗായ്സ്, കോട്ടന്റെ ഉള്ള് ഉണ്ടോ നമ്മുടെ ഗൈഡ്? എന്തൊക്കെയൊക്കെയോ പറയണ്ട. അവിടെ പേരാണ് അമത് സിംഗ് ഗേറ്റ്. എത്ര വർഷങ്ങൾ മുമ്പാ നോക്ക്, ഇപ്പോഴും നിലനിൽക്കണ കണ്ടില്ലേ ഗൈസ്. നമ്മൾ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് എന്ത് അടിപൊളിയാ നമുക്ക്. നല്ല അടിപൊളി കാലാവസ്ഥയാണ് ഗൈസ്. അക്ബർ ആണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അക്ബർ കഴിഞ്ഞിട്ട് 3 മുഗൾ എംപയർ വന്നിട്ടുണ്ട്. ഓക്കെ, അക്ബർ ഇൻ ദിസ് പീരിയഡ് ഓൺലി ഹി ഡിവൈഡഡ് ദിസ് ഫോർട്ട് ഇൻടു 2. ഇൻ ദോസ് ഡേയ്സ് മുഗൾ ആർമി ഈസ് സ്റ്റിൽ ഇൻ 80%. ആഫ്റ്റർ ദ മുഗൾ ആർമി ദെൻ ദ ബ്രിട്ടീഷ്. നൗ ദാറ്റ് ഈസ് അണ്ടർ കൺട്രോൾ ഓഫ് ഇന്ത്യൻ ആർമി. ബിഹൈൻഡ് ദിസ് ഫെൻസിംഗ് ഇന്ത്യൻ ആർമി ഈസ് സ്റ്റിൽ ഇൻ ഇവൻ ടുഡേ. സോ ദിസ് ഫോർട്ട് വാസ് കമ്മിറ്റഡ് ടു സ്റ്റാർട്ട് ബൈ മുഗൾ എംപയർ അക്ബർ 1565 ടു 1573. After the Akbar, 3 Mughal Emperor, they started work on this. After the Akbar, Jahangir is the son of Akbar. And Shah Jahan, the son of Jahangir. So guys, we will leave one more, na? Okay? I will leave one more. 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 പിന്നെ ഈ വൈറ്റ് മാർബിളും കൊണ്ട് ഉണ്ടാക്കിയ കെട്ടിടമാണ് ഷാജഹാന്റെയും ജിക്കിന്റെയും മറ്റേ പ്രൈവറ്റ് ബെഡ്റൂം. ഓക്കെ, ടീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇവിടെയാണ് ഷാജഹാനെ, ഷാജഹാന്റെ മകൻ ജയിലിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഇവിടെ നിന്ന് നോക്കിയ ഷാജഹാന് താജ്മഹൽ കാണാൻ സാധിക്കും കണ്ടോ. പക്ഷെ ക്ലിയർ ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ഇവിടെ ആൾ പറഞ്ഞത്. നമുക്ക് എന്ത് മനോഹരമാണ് നമുക്ക് പട്ടിയോ. ഓക്കെ,
താജ്മഹൽ. കിട്ടാൻ വേണ്ടി ഷാജഹാന്റെ ഓൺ സണ്ണ് ഷാജഹാനിൽ ജയിലിട്ട് ഇവിടെ തന്നെ മരണപ്പെട്ടത്. ചീഫ് മിനിസ്റ്റർ ഇരിക്കുന്ന സീറ്റാണിത്. ഓക്കെ, രാജവംശത്തിന്റെ എന്താ പറയാ, ചീഫ് മിനിസ്റ്റർ ഇരിക്കുന്ന സീറ്റാണ്. ഓക്കെ, എന്താ ഇതാണ് ബസാർ. ഓക്കെ, ഇത് ബസാറായിരുന്നു. ഇപ്പൊ നടുവിട്ടൊന്നല്ല, ഇവിടെ ആൾക്കാർ വന്ന് സെയിൽ ചെയ്യും. എന്നിട്ട് എന്താ വെച്ചാൽ ഇവിടുത്തെ റോയൽ റേഡീസിനൊന്നും പുറത്തുപോയി വിൽക്കാൻ പറ്റില്ല, മേടിക്കാൻ ഒന്നും പറ്റില്ല. അപ്പോൾ അതിൻ്റെ തന്നെ മേടിക്കുകയും ചെയ്യും. ഡയമണ്ട്സ് അങ്ങനത്തെ വില കൂടിയ ഐറ്റംസ് ഒക്കെ ഇവിടെ വന്നിട്ട് സെയിൽ ചെയ്യാം. ഒക്കെ സീറ്റ് ഉണ്ട് ഗൈസ്. അവിടെയാണ് എംപറർ കിങ് ഇരിക്കുക. ഇവിടെ ഈ ഈ സീറ്റ് ഉണ്ടോ വൈറ്റ്, ഇവിടെയാണ് ചീഫ് മിനിസ്റ്റർ ഇരിക്കുക. ഓക്കെ, ചെറിയ മതില, നമുക്ക് കുത്തിൻ്റെ അത്രയ്ക്കേ ഉള്ളൂ മതില്. അത് നമ്മൾ പോയ കഴിയും. എന്താണോ ഇങ്ങനെയൊക്കെ വേണത്, പണ്ടത്തെ കാലത്ത് എല്ലാവരും ഭയങ്കര സ്ട്രോങ്. നമ്മളുടെ എൻ്റെ പ്രായങ്ങളിലൊക്കെ ഒരു വീണ അടക്കം ഒന്നും പറ്റില്ല. ഇപ്പോഴൊക്കെ വീണാട്ടും എടുത്തു വരുന്നു. ബോംബിട്ടാൽ പോലും പൊളിയില്ല. ഇപ്പോൾ കോർട്ടിൻ്റെ ബാക്ക് സൈഡിലാണുള്ളത്. ബാക്ക് സൈഡിലത്തെ വ്യൂ ആണത്. ഇവിടുത്തെ സുപ്രീം കോർട്ട്, അവിടെയാണ് രാജാവും ടീം ഒരുക്കുക, ഇവിടെ ജഡ്ജും ടീം. ബിജുവിൻ്റെ ഭാഗത്ത് ഇവിടെ ഭാര്യമാരും ഇവിടെ ഭാര്യമാരും പിന്നെ മക്കൾക്കൊക്കെ നോക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ജനൽ. ചുറ്റും 60 മിനിസ്റ്റർമാരുണ്ടായിരുന്നു. ഓരോ കോളത്തിലും 60 മിനിസ്റ്റർമാർ വെച്ച് ഇരിക്കണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഈ പറയണ എങ്ങനെ കേൾക്കണമെന്ന, മൈക്കും ഒന്നും ഇല്ലാണ്ട്. കണ്ണാണ് മൂത്തി മസ്ജിദ്. അപ്പോൾ നമ്മൾ ആകെ 20% ആണ് ആകെ കണ്ടിട്ടുള്ളൂ. ഈ കോട്ടയിലെ 20% ആണ് ആകെ കണ്ടിട്ടുള്ളൂ. സോ ഗൈസ് നല്ല പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പെർസെൻറ്റേജ് ആർമിയാളുടെ സ്ഥലങ്ങളും രാജാവിൻ്റെ ബെഡ്റൂമുകളും കുട്ടികളുടെ ബെഡ്റൂമും ഭാര്യൻ്റെ അമ്മാർത്തെയും മുറിച്ചതെല്ലാം ഉള്ളിൽ. വെള്ളത്തിൽ മുഴുവൻ എന്തായിരിക്കും മുതലകളും ഇതൊക്കെ ആയിരിക്കും. ആ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശത്രുക്കളെ വരുന്നിട്ട് ഇതിൽ നിന്ന് ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഈ സാധനമൊക്കെ പൊക്കി വെക്കുന്ന സാധനം അപ്പൊ കയറുമ്പോടെ കയറുന്നു. മറ്റേ സാധനം ഇതില്ല വെക്കുകയൊക്കെ ചെയ്യും. അതിനാണ് ഇവിടുന്ന് ആ ഇതിന്റെയൊക്കെ മുകളിൽ മറ്റേ സാധനം. ഇനി നമ്മൾ നേരെ താജ്മഹലാണ് കാണാൻ പോണത്. ഓക്കെ, സോ ഞാൻ എന്റെ വീഡിയോ ഇവിടെ നിർത്തിയാണ്. നെക്സ്റ്റ് എപ്പിസോഡിൽ താജ്മഹൽ ഉണ്ടാവും, സെയിം ദിവസം തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.